ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ചിറ്റൂർ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആരോഗ്യം പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഞാൻ രമേശ് നന്ദിയോട്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം വിശദമായി ചർച്ച ചെയ്ത നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് തുടർച്ചയായി സംവദിക്കാൻ പോകുന്നത്. അടുക്കളകളിൽ എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തേണ്ടതെന്നും അടുക്കളയിലെ ഡോക്ടർമാരായ നമ്മുടെ അമ്മമാർ, വീട്ടമ്മമാർ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കണം, എന്തെല്ലാം അറിയണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് മരുന്നായി ഭക്ഷണം ഉണ്ടാക്കിത്തരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻപ് നാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് നാം ഇന്ന് വിശദമായി പഠിക്കാൻ പോകുന്ന, മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. ഇന്നത്തെ ഈ ഭാഗത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങാടിപ്പാട്ട് എന്നൊരു ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ ചൊല്ല് മറ്റൊരു അർത്ഥത്തെ വ്യാഖ്യാനിക്കാനായിരിക്കാം. അതായത് അടുക്കളയിലെ ചില കാര്യങ്ങൾ ആരും അറിയില്ല എന്ന് കരുതും, പക്ഷെ അത് മുഴുവൻ പുറം ലോകം അറിയും എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായി മാറട്ടെ. എന്തെന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അത് അങ്ങാടിപ്പാട്ടോ അതിനപ്പുറത്തേക്ക് പോകട്ടെ എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്റെ അടിത്തറ അടുക്കളയാണെന്നും വീടുകളിലെ ആശുപത്രിയാണ് അടുക്കളയെന്നും ആശുപത്രിയിലെ വീട്ടമ്മയായ നമ്മുടെ അമ്മമാർ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഡോക്ടർമാരാണെന്നും നാട് മുഴുവൻ അറിയണം. ആ പ്രചരണത്തിലേക്കാണ് നമ്മുടെ അമ്മമാരെ നൂതനമായ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവർക്ക് അപര്യാപ്തമായിട്ടുള്ള, സാധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ പഴമയിലേക്ക് ഒരു കാൽവയ്പ് നടത്താൻ നാം ശ്രദ്ധിക്കുന്നത്, ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും നല്ലതും അനുയോജ്യമായതും നമ്മുടെ അമ്മമാർ തന്നെയാണ്. നമുക്ക് അന്നം തരുന്ന, ഭക്ഷണം തരുന്ന അമ്മമാർ തന്നെയാണ്. അതിനാൽ തന്നെ അമ്മമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഭക്ഷണം, വീടുകളിൽ നിർമ്മിക്കുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിലുള്ളവരുടെ, വീട്ടുകാരുടെ ആരോഗ്യത്തിനായി, ആയുസ്സിനായി, ക്ഷേമത്തിനായി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അമ്മമാർക്ക് തന്നെയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്, മറ്റാർക്കും അത് വിട്ടുകൊടുക്കരുത്. അതിനാൽ തന്നെ നമ്മുടെ ഭക്ഷണശീലത്തിൽ സമീകൃതമായ ഒരു ആഹാര ശൈലിയിലേക്ക് നാം മാറുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം മുൻപ് നാം വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ്. എങ്കിൽ കൂടിയും ഒരല്പം വേവിച്ച ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, നട്സുകൾ, അണ്ടിവർഗങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാം തന്നെ
നമ്മുടെ നിത്യ ജീവിതത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ എല്ലാം ഒരുമിച്ച് വേണമെന്നില്ല. ഈ അറിവ് നമ്മുടെ അമ്മമാർക്ക് ഉണ്ടായിരിക്കണം. അതിനായി തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മുടെ അടുക്കളയിലെ അമ്മമാർക്ക്, നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. വളരെ മുൻപുള്ള അമ്മമാർക്കൊന്നും ഇതാരും പറഞ്ഞു കൊടുത്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സമയമില്ലായ്മ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെയും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ നിന്നും മാറി ആരോഗ്യത്തിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു വഴികാട്ടിയായി അമ്മമാർക്ക് നാം ഒരു പാത തുറന്നു കൊടുക്കാം. മുൻപുള്ള ഭാഗങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്, ഭക്ഷണത്തിന്റെ ദഹനത്തിന്റെ ആദ്യ പാദം നമ്മുടെ വായുകളിലാണ്, വായക്കകത്താണെന്ന് നാം മനസ്സിലാക്കിയതാണ്. അതിനാൽ തന്നെ ഭക്ഷണ പോഷണം ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ, പൂർണമായ അർത്ഥത്തിൽ ശരീരത്തിലേക്ക് പോഷണം ഒഴുകണമെങ്കിൽ ശരിയായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണമെന്നും ദഹനം വായക്കകത്ത് തന്നെ നടക്കണമെന്നും നാം മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനുദാഹരണമായി നാം മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഒരു പാത്രത്തിലേക്ക് നാം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നു, പ്രിപ്പറേഷൻ ചെയ്യുന്നു, അത് തിളച്ചു മറിയുമ്പോൾ, ദഹിച്ച് പൂർണ്ണമാവുമ്പോൾ അടുപ്പത്താണ് ആ ഭക്ഷണ സാധനം ദഹിക്കുന്നത്. അത് വേവിച്ചു അല്ലെങ്കിൽ വെന്തു എന്ന് പറയുമ്പോൾ അതിൽ സംഭവിക്കുന്ന ദഹനം പുറമേയാണ്. ഈ ദഹനം നമ്മുടെ അകത്താണ് നടക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആവി, പ്രാണൻ എന്തു വേണമെങ്കിലും പറയാം, അത് നഷ്ടപ്പെടാതെ നമുക്ക് തന്നെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടും. അതിനാലാണ് മറ്റുള്ള ജീവി വർഗങ്ങൾ, ഈ പ്രകൃതിയിലെ മനുഷ്യനൊഴികെയുള്ള മറ്റുള്ള ജീവി വർഗങ്ങൾ പോഷക ദാരിദ്ര്യമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് നാം വേറൊരു തരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ സലാഡ്, അതായത് പച്ചക്കറികളും പഴങ്ങളും, വെജിറ്റബിൾ സലാഡ്, ഫ്രൂട്ട് സലാഡ് മുതലായവ ഉൾപ്പെടുത്തേണ്ടുന്ന ആവശ്യകത നാം മനസ്സിലാക്കിയതാണ്. അതിനാൽ തന്നെ നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ ഒരു നേരമെങ്കിലും അമ്മമാർ ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ചേർത്ത് ഒരു നേരമെങ്കിലും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പരിപൂർണമായ പോഷണം ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിലേക്ക് നൽകാൻ സാധിക്കും. അതിന്റെ ആദ്യ പടിയായാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ ചമ്മന്തി രൂപത്തിലോ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന, വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ, വേവിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുൻപ് അല്പം കൊടുക്കുകയാണെങ്കിൽ അതൊക്കെയാണോ കഴിക്കുന്നത്, അതിലേക്ക് പോകാം. അത് കുടുംബാരോഗ്യം നമ്മളിൽ തന്നെ നിലനിർത്താനും ശരിയായ ദഹനം, അരുചി, തലവേദന, അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലബന്ധം എന്നിവ ഒഴിവാക്കാൻ സാധിക്കും. അതിനാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ടുന്നത്, എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോവുകയാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ എങ്ങനെയാണെങ്കിലും ശരി, സമയത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പഴങ്ങൾ കഴിക്കാൻ കൊടുക്കാം, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചക്കറി, നമുക്ക് പച്ചയായി എല്ലാ പച്ചക്കറിയും കഴിക്കാൻ പറ്റില്ല. ചേന, വഴുതിരിങ്ങ, ഇഞ്ചി ഇങ്ങനെയുള്ളതെല്ലാം പച്ചയ്ക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും? പക്ഷേ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെള്ളരിക്ക, കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, കോവയ്ക്ക, വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള പച്ചക്കറികൾ ചെറുതായി അരിഞ്ഞ് അവയെ കഴിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. എങ്കിൽ നമുക്ക് നഷ്ടമാകുന്ന പോഷക ദൗർലഭ്യം, നഷ്ടം അതിലൂടെ നികത്താനും പച്ചയായി കഴിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന
പച്ചക്കറികളിൽ ഉണ്ടാകുന്ന നാരിന്റെ അംശം, അതായത് ഫൈബർ കണ്ടന്റ് നമ്മുടെ ദഹനത്തിനും അതിനുശേഷമുള്ള ഭക്ഷണ പോഷണ സ്വാംശീകരണം ശേഷം വിസർജന വ്യവസ്ഥയ്ക്കും മലം ശരിയായി പുറത്തേക്ക് പോകുവാനും നാരിന്റെ അംശം ശരീരത്തിലേക്ക് അത്യാവശ്യമായി ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വേവിക്കാത്ത എന്തെങ്കിലും ഒന്ന് വേവിച്ചതിന് മുൻപ് കഴിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു നേരത്തെ സന്തോഷകരമായ ഭക്ഷണത്തിന് മുമ്പ് ഏതെങ്കിലും നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ശീലം, ഏതെങ്കിലും ഒരു പച്ചക്കറിയോ പഴങ്ങളോ കഴിക്കുക, അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം കുറച്ച് സമയത്തിന് ശേഷം. അത് നല്ല ദഹനവും അതുവഴി ശോധനയും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്യും. വീട്ടിലെ എല്ലാവരും ചേർന്ന് ഒരു സാലഡ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം പ്രായോഗികമാണോ എന്ന് തോന്നാം. നമുക്കിന്ന് എല്ലാവർക്കും നമ്മുടെ മിക്ക വീടുകളിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചമ്മന്തി നമുക്കൊന്ന് പരിചയപ്പെടാം. ചമ്മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, നമ്മളെല്ലാവരും ചമ്മന്തി കഴിക്കുന്നതാണ്. പക്ഷേ വീടുകളിൽ നാം ഉണ്ടാക്കുന്ന ആ ചമ്മന്തി ഒരല്പ വ്യത്യാസം, ചേരുവകളിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ അതിനെ പോഷക സമ്പുഷ്ടമാക്കി മാറ്റാം. നമ്മുടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. നമ്മുടെ അമ്മമാർ കല്ലിൽ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി തന്നിരുന്നു. ഒരുപക്ഷെ അന്നത്തെ യാന്ത്രികമായിട്ടുള്ള സൗകര്യ കുറവ് കൊണ്ട് അരച്ചതാണെന്ന് കരുതാം. അല്ല, നമ്മുടെ പാരമ്പര്യമായി നാം കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു ആരോഗ്യ സമ്പ്രദായമാണ് ആ ചമ്മന്തിയിലൂടെ ലഭിക്കുന്നത്. ശരീരത്തിനും അത് ഉണ്ടാക്കി തരുന്നവരുടെ മനസ്സിനും കഴിക്കുന്നവരുടെ മനസ്സിനും കഴിക്കുന്നവരുടെ ആരോഗ്യത്തിനും അത് നല്ലതായിരുന്നു. പക്ഷെ അതിലെ അമിതമായിട്ടുള്ള എരിവും അമിതമായിട്ടുള്ള ഉപ്പും ചില അനാവശ്യ പദാർത്ഥങ്ങൾ ചേർത്തലും മാത്രമാണ് ഇന്നത്തെ ചമ്മന്തി എന്നുള്ളത് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു വിരക്തി. പക്ഷെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് ചമ്മന്തി. അത് എങ്ങനെ തയ്യാറാക്കാം, നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ പച്ചക്കറിയും ചേർക്കണമെന്നില്ല, നമുക്ക് ലഭ്യമായ ഏതൊക്കെയാണോ സാധിക്കുന്നത് അവ ചേർക്കാം, ഇഷ്ടമല്ലാത്തത് നമുക്ക് ഉപേക്ഷിക്കാം. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, കോവയ്ക്ക, പടവളം, ചൊരയ്ക്ക, വെണ്ടയ്ക്ക, കറിവേപ്പില, മല്ലിയില, വെള്ളരിക്ക, വെള്ളരിക്ക, തക്കാളി, ഇവയെല്ലാം ചേർത്താൽ തന്നെ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം തക്കാളിയിലും വെള്ളരിക്കയിലും ജലാംശം, വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ട്, ഇവ ചേർത്താൽ വെള്ളം ചേർക്കണമെന്നില്ല. പിന്നെ തേങ്ങ ചെറുനാരങ്ങ നീര്, ഈ എല്ലാ സാധനവും ചേർത്ത് ചമ്മന്തി അരക്കേണ്ടതുണ്ടോ എന്ന് തോന്നാം. വേണ്ട, ഇവയിൽ ഏതാണോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ, മൂന്നോ നാലോ അഞ്ചോ, മാക്സിമം വളരെ കൂടിയാൽ അഞ്ചോ ആറോ, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. നെല്ലിക്ക, കോവയ്ക്ക, പച്ചമാങ്ങ, തക്കാളി, പടവലങ്ങ, ചൊരയ്ക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ഇങ്ങനെയുള്ള ഇതിലേതെങ്കിലും ഏതാണോ നമുക്ക് അവൈലബിൾ ലഭ്യമായിട്ടുള്ളത് ആ പച്ചക്കറികൾ അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ സ്ക്രാപ്പറിൽ ചീകി അതിനോടൊപ്പം തേങ്ങ, കറിവേപ്പില, മല്ലിയില അരച്ച് മിക്സിയിലോ കല്ലിലോ സൗകര്യം പോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പ്രത്യേകിച്ച് ഇന്ദുപ്പോ കല്ലുപ്പോ ആയിരിക്കും നല്ലത്. ഈ ഉപ്പ് ചേർത്ത് അരച്ച് അതിൽ ചെറുനാരങ്ങ നീരൊഴിക്കുക. അപ്പൊ എരിവിന് എന്ത് ചേർക്കാം? അത് നമ്മുടെ സൗകര്യത്തിന് പച്ചമുളക് കുരുകളഞ്ഞോ അല്ലെങ്കിൽ ഇഞ്ചിയോ ചേർക്കാം, വളരെ കൂടുതൽ എരിവും വേണ്ട. ഈ ചമ്മന്തി ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ കഴിക്കാൻ നല്ല എരിവോടെ ചേർക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്രയും വേണ്ട. ഇവ ചമ്മന്തി ഒരു നേരത്തെ ഭക്ഷണമായി പോലും കഴിക്കാം,
ആ തരത്തിൽ കഴിക്കണമെങ്കിൽ എരിവ് ഉപ്പ് എന്നിവ കുറച്ച് കഴിക്കുകയാണെങ്കിൽ അത് പൂർണമായ ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമായി മാറും. അപ്പോ ഇത്രയും കഴിക്കേണ്ട, നമ്മുടെ ഭക്ഷണത്തിന്റെ മുമ്പ് ഇപ്പൊ കഞ്ഞിയാണ് അല്ലെങ്കിൽ ചോറാണ്, അതിനോടൊപ്പം ഈ ടോണിക് ചമ്മന്തി എന്ന് പറയുന്ന ഈ ചമ്മന്തി നമുക്ക് കഴിക്കാം. ചിലവർക്ക് സലാഡ് എടുത്ത് കഴിക്കാനുള്ള വിഷമം ഉണ്ടാവും, ചിലവർക്ക് ചില സാധനങ്ങൾ കണ്ടാൽ കഴിക്കാൻ തോന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ചമ്മന്തി രൂപത്തിലാവുമ്പോൾ ആ ചമ്മന്തി എടുത്ത് കഴിക്കാം. നെല്ലിക്കയോ തക്കാളിയോ പച്ചമാങ്ങയോ ഉണ്ടെങ്കിൽ പുളിപ്പിനും അതിനനുസരിച്ച് ഉപ്പും കുരുവ് കളഞ്ഞ പച്ചമുളകും ചേർക്കുകയാണെങ്കിൽ തന്നെ ബാക്കി നമ്മുടെ ഇഷ്ടാനുസരണം ഏത് പച്ചക്കറി വേണമെങ്കിലും അതിൽ സ്ക്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചീകിയിട്ട ശേഷം അരച്ചെടുത്ത് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്ത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഗുണത്തെ പോലെ തന്നെ അതിൻ്റെ സ്വാദും വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും. അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം. ഈ ചമ്മന്തി നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ ഒപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വേവിച്ച് പോഷണങ്ങൾ നഷ്ടപ്പെടുത്താതെ ഒരല്പമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഭക്ഷണശീലം നമ്മുടെ ഭക്ഷണത്തിൽ ഒരു വസ്തുത ചേർക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരിയായ ദഹനത്തിനും അതുവഴി ശോധനയ്ക്കും ആരോഗ്യത്തോടെ തന്നെ അനാരോഗ്യങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താതെ ജീവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് എന്തിനാണെന്ന് ഒരുപക്ഷെ തോന്നാം, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കൃത്രിമ മായം അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള അച്ചാറുകളോ മറ്റുള്ള, അതായത് എരിവും പുളിയൊക്കെ ചേർത്തിട്ടുള്ള പല സാധനങ്ങളുണ്ട് നമ്മുടെ വിപണിയിൽ. അതിനേക്കാൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ ചമ്മന്തി നമുക്ക് ആരോഗ്യപ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വാദിഷ്ടവും എല്ലാവർക്കും നല്ലതുമാണ്. തേങ്ങയും തക്കാളിയും നെല്ലിക്കയും അല്ലെങ്കിൽ മാങ്ങയും ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതി പുളിപ്പിന്. പക്ഷെ തേങ്ങ ചേർക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾക്ക് തോന്നാം ഈ തേങ്ങ കൊളസ്ട്രോൾ കൂട്ടുമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുഴപ്പമാകുമോ. യാതൊരു കുഴപ്പമില്ല, തേങ്ങ യഥാർത്ഥത്തിൽ ചൂല് പോലെയാണ്. പണ്ടെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് തേങ്ങ തിന്നാൽ വയറിളകും, ശ്രദ്ധിക്കണമെന്ന്. സത്യത്തിൽ തേങ്ങയിൽ ഫൈബർ കണ്ടന്റ് നാരിന്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പച്ചയായി വേവിക്കാതെ നാം തേങ്ങ ചമ്മന്തി രൂപത്തിലോ സലാഡ് രൂപത്തിലോ കഴിക്കുമ്പോൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആന്തരാവയവങ്ങൾക്കെല്ലാം തന്നെ സുഗമമായി പ്രവർത്തിക്കാനും അവയുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുവാനും തേങ്ങയ്ക്ക് സാധിക്കും. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ നമ്മുടെ ഭക്ഷണ രീതിയിൽ എല്ലാ കറികളിലും നാം തേങ്ങ അരച്ചൊഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും പറയാറുണ്ട് തേങ്ങ ഒഴിച്ചാൽ വീണ്ടും വീണ്ടും തിളപ്പിക്കേണ്ട, ഒരു ചൂട് വന്നാൽ മതി എന്ന് പറയും. യഥാർത്ഥത്തിൽ തേങ്ങയുടെ അംശം നമ്മുടെ ഭക്ഷണത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചമ്മന്തിയിലൂടെ അകത്തേക്ക് പോകുമ്പോൾ ശരിയായിട്ടുള്ള ശോധനയ്ക്ക് സഹായകമാകും. അതിനെ ഒരുപക്ഷെ അമ്മമാർക്ക് തോന്നാം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വിഭവം ഉണ്ടാക്കണോ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരല്പം സമയം നാം ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പല പല രോഗാവസ്ഥയിലേക്ക് കുടുംബത്തിലെ പലരും പോയി നമ്മൾ ആശുപത്രികളിലേക്ക് പോകേണ്ടതായി വരുന്നത്. ഒരു ചെറിയ ശ്രദ്ധ മതി, ഒരുപക്ഷെ അത് ഒറ്റയ്ക്ക് സാധിക്കുമോ? അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും സഹകരണം വേണം. നമുക്കിന്ന് ചമ്മന്തി ഉണ്ടാക്കാം, ഒന്നും സാധിച്ചില്ലെങ്കിൽ നെല്ലിക്കയും തേങ്ങയും ഒരൽപ്പം പച്ചമുളകും ഇഞ്ചിയും ഉപ്പും നെല്ലിക്ക ചമ്മന്തി, അതല്ല തക്കാളി ചമ്മന്തി. നേരെ മറിച്ച് ഒരുപക്ഷെ തോന്നാം ഇവയെല്ലാം പുറമേ നിന്ന് വാങ്ങിക്കുന്നതല്ലേ, അതല്ലാതെ ചേർക്കാം. നമ്മുടെ വീടിന് ചുറ്റുമുള്ള മുരിങ്ങയില, ചീരയില ഇവയുടെ അംശം നമ്മുടെ ചമ്മന്തിയിൽ ചേർക്കാം. പപ്പായ, യാതൊരു വിഷവുമില്ലാത്ത നമ്മുടെ നാടിൽ സുലഭമായി ലഭിക്കുന്ന പച്ച പപ്പായ തൊലികളഞ്ഞ് ചമ്മന്തിയിൽ ചേർക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചുറ്റുപാടുന്ന് ലഭിക്കുന്ന പച്ചയ്ക്ക് കഴിക്കാവുന്ന ഏത് പ
പച്ചക്കറിയും നമ്മുടെ ചമ്മന്തികളിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ യുക്തിക്കും രുചിക്കും സാഹചര്യം അനുസരിച്ച് നാം മാറ്റേണ്ടതാണ്. ഇനി ഈ ചമ്മന്തി ഇങ്ങനെ കഴിക്കുന്നതിന് പകരം എളുപ്പം വല്ല പപ്പടമോ അച്ചാറോ ഉണ്ടാക്കി അല്ലേ വാങ്ങിച്ചു കഴിച്ചാലും, അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീടിലെ നല്ല ആരോഗ്യ അന്തരീക്ഷം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കുടുംബക്കാരെ ഇത് നാം പറഞ്ഞു ബോധ്യപ്പെടുത്തുക. നമ്മുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ വേവിക്കാത്ത എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു പക്ഷേ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോവാം, ഇതൊക്കെ സാധ്യമാണോ? നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കേടുകൂടാത്ത പല സാധനങ്ങളും ലഭിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ നിത്യം വാങ്ങിക്കുന്ന അതായത് ഭക്ഷണ സാധനങ്ങളായിട്ട് ഇപ്പൊ ബിസ്ക്കറ്റ്, റസ്ക്, മുറുക്ക് ഇങ്ങനെയുള്ള ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ കവറിനകത്ത് പുറമേ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിൽ ചേർക്കുന്ന ആന്റി ഓക്സിഡന്റ്, പ്രിസർവേറ്റീവ്സ്, അണുനാശിനി, കളറുകൾ, കീടനാശിനി. അമ്മ വെച്ച പലഹാരങ്ങളിലോ ഭക്ഷണത്തിലോ ഈ കീടനാശിനി ഉദ്ദേശിച്ചത് അണുനാശിനി, കേടുകൂടാതെ സൂക്ഷിക്കുന്ന പ്രിസർവേറ്റീവ്സോ അണുനാശിനിയോ അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റോ കൃത്രിമ രുചിയോ മണമോ ചേർത്താൽ അവ നാം കഴിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ വീട് എന്ത് എത്ര സമയമില്ലായ്മ വന്നാലും ഒരമ്മയും അറിഞ്ഞുകൊണ്ട് നാം കഴിക്കുന്ന പലഹാരങ്ങളിലോ ഭക്ഷണങ്ങളിലോ ഈ മായങ്ങളൊന്നും ചേർക്കില്ല. ആ ഉത്തമ ബോധ്യം അമ്മമാർക്കുണ്ടെങ്കിൽ ഇവ ചേർത്ത സാധനങ്ങൾ എന്തിനു നാം കഴിക്കണം? ഓരോ ബേക്കറി സാധനങ്ങളിലും അവ കേടുകൂടാതിരിക്കാനും കൃത്രിമമായ മധുരം തരാനും അത് കഴിച്ചാൽ ഛർദിക്കാതിരിക്കാനും ഛർദിച്ചാൽ തന്നെ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആർത്തി ഉണ്ടാക്കുന്ന കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ങനെ പലതരം മായങ്ങൾ, കൃത്രിമ നിറങ്ങൾ അതിൽ ചേർക്കുന്നു. അവയെല്ലാം നമുക്ക് വേണോ? അവയില്ലാത്തവ നമുക്ക് ഉണ്ടാക്കാം. അതിനേക്കാൾ മികച്ചതാണ് നമ്മുടെ ഈ ചമ്മന്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചമ്മന്തി ഭക്ഷണത്തോടൊപ്പം കഴിച്ചാൽ മറ്റുള്ള സാധനം നമുക്ക് വേണ്ട. ആരോഗ്യത്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ജീവന്റെ നിലനിൽപ്പിനും രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുമാണെങ്കിൽ നമ്മുടെ ഭക്ഷണം സമീകൃതമാകണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒരേ സമയം എല്ലാം കഴിക്കണമെന്നില്ല. നമുക്ക് സാധ്യമായ രീതിയിൽ ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ, അതായത് വേവിച്ചവ, വേവിക്കാത്തവ, പഴങ്ങൾ, പച്ചക്കറികൾ, അണ്ടിവർഗങ്ങൾ മുതലായ എല്ലാ ഭാഗങ്ങളും നാം ചേർക്കണം. അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് തന്നെയാണ് അമ്മമാരോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ തന്നെയാണ് അമ്മമാരെ അല്ലെങ്കിൽ ഭാര്യ ആരാണോ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങളാണ് കുടുംബത്തിലെ ഡോക്ടർ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃത്രിമമായവ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീടുകളിലുള്ളവരുടെ ആരോഗ്യത്തിന് നാം ഭക്ഷണം തയ്യാറാക്കുന്നു. ഇവ മനസാ വാച കർമ്മണ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവ ചേർത്തവ നാം ഉപയോഗിക്കണോ? അതിന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടുന്നത്. വെളിയിൽ നിന്ന് വാങ്ങിച്ച് കൃത്രിമമായവ ചേർത്തുള്ള ഭക്ഷണം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നാം തയ്യാറാക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിനാണ്, ജീവൻ നിലനിൽക്കാനാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല രീതിയിൽ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണശീലം വീട്ടിലെ അമ്മമാരുടെ അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ കുടുംബത്തിലെ എല്ലാവരും, ചില അമ്മമാർ ചിലപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ടോണിക് ചമ്മന്തി ഇത് മക്കൾ കഴിക്കുന്നില്ല, ചെറിയ കുട്ടികളാണ്, അവരെ എങ്ങനെ ബോധ്യപ്പെടുത്താം, ഭക്ഷണത്തിൽ ഒരല്പമെങ്കിലും ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പോഷണം നൽകുന്ന ചില പച്ചക്കറി പാനീയങ്ങൾ, അതായത് വെജിറ്റബിൾ ജ്യൂസസ് നമുക്ക് ഉണ്ടാക്കാം. അതിനും വലിയ ചിലവൊന്നുമില്ല, വളരെ ലളിതമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, എല്ലാവർക്കും കൊടുക്കാം. നമുക്കെല്ലാം അറിയാം ചുവന്ന ബീറ്റ്റൂട്ട്,
ഒരു ബീട്രൂട്ടിന്റെ ചെറിയൊരു ഭാഗം, അതായത് ഒരു കുഞ്ഞു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു പാനീയം ഉണ്ടാക്കാം. ഒരു ബീട്രൂട്ട്, കുഞ്ഞു ബീട്രൂട്ട്, അതിനു വേണ്ടുന്ന ചേരുവ ഈ പാനീയത്തിന് ബീട്രൂട്ട്. എത്ര ബീട്രൂട്ട് നമ്മൾ ചീകി അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്തു അല്ലെങ്കിൽ അരിഞ്ഞെടുക്കണം, അത്രയും തേങ്ങ ചിരവി എടുക്കുക. ഒരല്പം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലി ഏലക്കായി, ഏലക്കായി, തേങ്ങ, കറുത്ത വെല്ലം അഥവാ കൃത്രിമില്ലാത്ത മായമില്ലാത്ത വെല്ലം ലഭിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. പഞ്ചസാര എന്തായാലും വേണ്ട, തേനും വേണ്ട. വെല്ലം ചേർത്തുള്ള ബീട്രൂട്ട് ജ്യൂസ് വളരെയധികം കുട്ടികളടക്കം ഇഷ്ടപ്പെട്ട് കഴിക്കും. അത് ബീട്രൂട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ കഴിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം, വീടുകളിൽ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാം. ബീട്രൂട്ട് ചീകി എടുത്തു മാറ്റിവെക്കുന്നു. ആ ബീട്രൂട്ട് എത്രയുണ്ടോ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, തേങ്ങ ചെരുകി വെക്കുക. തേങ്ങയും ഈ ബീട്രൂട്ടും ഏലക്കായും കൂടെ അരയ്ക്കാം, അല്ലെങ്കിൽ ഏലക്കായുടെ കുരുക്കൾ എടുത്ത് അതിനെ കുത്തിച്ചതച്ച് ഇതിലേക്ക് ഇടാം, അത് നമ്മുടെ സൗകര്യമായി. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അരച്ചെടുക്കുന്നു കല്ലിലാണെങ്കിലും എങ്ങനെയാണ്. തേങ്ങ, ഏലക്ക, ബീട്രൂട്ട് ഇത് അരച്ചെടുത്ത ശേഷം അതിൽ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക. അതിനെ വെള്ളം ഒഴിച്ച് അരിച്ചു മാറ്റിയെടുക്കുക. ആ ചണ്ടി വേണമെന്നില്ല, അത് മാറ്റി വെക്കാം. ഒരു കട്ടിയുള്ള, അതായത് വളരെ കട്ടിയുള്ള തേങ്ങാപ്പാലാണല്ലോ, തേങ്ങാപ്പാലും ബീട്രൂട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള, പ്രത്യേകിച്ച് ബീട്രൂട്ട് മധുരമുള്ള ഒരു പച്ചക്കറിയാണ്, അതിൽ വെല്ലം ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അത് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്, ആവശ്യമുള്ള പ്രത്യേകിച്ച് ബീട്രൂട്ട് മധുരമുള്ള ഒരു പച്ചക്കറിയാണ്, അതിൽ വെല്ലം ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അത് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ, നേർപ്പിക്കുന്നതിനനുസരിച്ച് മധുരത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. ആർക്കു വേണമെങ്കിലും കഴിക്കാം. ഇത് റോസ് മിൽക്ക് എന്ന് പറഞ്ഞ് പല കേന്ദ്രങ്ങളിലും പ്രകൃതി ചികിത്സാ സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് മായമില്ലാത്ത ചില, അതായത് ഓർഗാനിക് ഷോപ്പുകൾ, മാളുകൾ, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള ഹോട്ടലുകൾ എന്നിവയുടെ എന്നീ ഭാഗങ്ങളിലെല്ലാം അത് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ധാരാളം പേർ കഴിക്കുന്നുണ്ട് റോസ് മിൽക്ക്. സാധാരണ റോസ് മിൽക്ക് അറിയാം നമുക്ക്, അത് മറ്റൊന്നാണ്. പക്ഷെ ഈ റോസ് മിൽക്ക് എന്ന് പേരിടുന്ന ഈ പാനീയം ആർക്കും കഴിക്കാവുന്നതാണ്. ഒരു പക്ഷെ ചിലർക്കെങ്കിലും തോന്നാം ബീട്രൂട്ട് അങ്ങനെ ജ്യൂസായി കഴിക്കാവൂ, കഴിച്ചു നോക്കൂ, അടുത്ത ദിവസം വയറ്റുന്നു പോകുമ്പോൾ, കാലത്ത് ശോധന ഉണ്ടാവുമ്പോൾ വൃത്തിയായി നല്ലവണ്ണം പോയതായി ഒരു ഫീലുണ്ടാവും, വളരെ ആശ്വാസം ഉണ്ടാവും. ഈ വയറിലുള്ള പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് തേങ്ങ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തേങ്ങ പാലോ തേങ്ങ അതേപടി നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ അതിലെ നാരിന്റെ അംശം നമ്മുടെ ശോധനയെ സഹായിക്കും. ആരോഗ്യപൂർണമായ ഒരു പാനീയമാണ് ഇത്. ആർക്കും ഉണ്ടാക്കാം, ആർക്കും കഴിക്കാം. ഒരുപക്ഷെ തോന്നാം എനിക്ക് ഷുഗറാണ്, അല്ലെങ്കിൽ ഡയബറ്റിക്കാണ്, അല്ലെങ്കിൽ ഞാൻ മധുരം കഴിക്കില്ല, അങ്ങനെയുള്ളവർക്ക് നേരെ തിരിച്ചും ഉണ്ടാക്കാം. ബീട്രൂട്ട്, തേങ്ങ, ഏലക്ക ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് ചേർക്കാം. അതും ആരോഗ്യപരമായിട്ടുള്ള ഒരു പാനീയം തന്നെയാണ്. പക്ഷേ മധുരമുള്ളതാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുക. നമ്മുടെ വീടുകളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് തന്നെയാണ്. പക്ഷേ മധുരമുള്ളതാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുക. നമ്മുടെ വീടുകളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ഈ ജ്യൂസ് കഴിച്ചോട്ടെ, അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കി. ഒരാഴ്ച കൊണ്ട് തന്നെ, രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓ, എന്തു നല്ല പാനീയം! ഒരു ചെലവുമില്ല, വളരെ എളുപ്പം ഉണ്ടാക്കാം, പോഷക പൂർണമായിട്ടുള്ളതാണ്, പിന്നെ അതുമാതിരി തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഈ വെല്ലം ചേർക്കുന്നതുകൊണ്ട് ബീട്രൂട്ടും വെല്ലത്തിന്റെ ഒരു കോമ്പിനേഷൻ വളരെയധികം മധുരമായി തന്നെ തോന്നും. ഒരല്പം വെല്ലം ചേർത്താൽ മതി, കാരണം ബീട്രൂട്ട് തന്നെ മധുരമാണ്. നിങ്ങൾ ഇത് പരീക്ഷിക്കുക, ഇത് കഴിച്ചു നോക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ തോന്നാം ഞങ്ങൾക്ക് ബീട്രൂട്ട് ഇഷ്ടമല്ല, എനിക്ക് വേറൊരു ജ്യൂസാണ് വേണം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ആക്കാം. പക്ഷെ ക്യാരറ്റിൽ വെല്ലം ചേർത്താൽ ടേസ്റ്റ് മാറും, നന്നായിരിക്കില്ല. നിങ്ങൾക്കപ്പോൾ തേൻ ചേർക്കാം. ക്യാരറ്റ്, തേങ്ങ, ഈ ഏലക്ക, ഏലക്ക ഇടണമെന്നൊന്നുമില്ല,
നമുക്ക് അത് ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി. അതിൽ തേന് ചേർത്ത് അരിച്ചെടുത്ത് തേന് ചേർത്തും കഴിക്കാം. ക്യാരറ്റിൽ തേന് ചേർക്കാം, ബീട്രൂട്ടിൽ വെള്ളം ചേർക്കാം. വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാണ്. അത് ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാം. ആരോഗ്യപൂർണമായ ഈ ആരോഗ്യത്തിന്റെ എപ്പിസോഡ് നമുക്ക് സമാപിപ്പിക്കാം. അടുത്ത വിഷയവുമായി അടുക്കളയും ആരോഗ്യവും നാം വീണ്ടും കാണാം. ഡോക്ടർ രമേശ് നന്ദിയോട്.